ചൂരൽമലയിൽ ഉണ്ടായത് 4 പതിറ്റാണ്ട് മുൻപ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ആവർത്തനം. തെളിവു സഹിതം റിപ്പോർട്ട് പുറത്തുവിട്ട് ISRO. 4 പതിറ്റാണ്ട് മുൻപ് 1984 ജൂലൈ 1 വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ആവർത്തനമാണ് ഇത്തവണ ഉണ്ടായതെന്ന് ISRO റിപ്പോർട്ട്. അന്നത്തേക്കാൾ അതിതീവ്രമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദുരന്തമുണ്ടാകുന്നതിന് മുൻപും അതിനുശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ അപഗ്രഥിച്ച് ഇസ്രോയ്ക്ക് കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത്. ചൂരൽമലയ്ക്ക് 950 മീറ്റർ മുകളിലും സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലുമാണ് ഇത്തവണ ഉരുൾപൊട്ടലുണ്ടായത്. ഇവിടെ തന്നെയാണ് 1984 14 പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടലും ഉണ്ടായത്. അന്നുണ്ടായതിന്റെ 10 മടങ്ങ് വ്യാപ്തിയിലാണ് ഇത്തവണ ഉണ്ടായത്. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 344 ആവുകയും 218 പേരെ കാണാതാവുകയും ചെയ്തതിലൂടെ തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി ഞെട്ടിക്കുന്നതാണ്. ആകെ 86,000 ചതുരശ്ര മീറ്റർ പ്രദേശത്തെ മണ്ണും പാറക്കൂട്ടവുമാണ് ഇളകി വന്നത്. ഇത് പാറയും മണ്ണും വൃക്ഷങ്ങളുമെല്ലാമായി 8 കിലോമീറ്റർ താഴേക്ക് ഇരുവഴിഞ്ഞിയാറിലൂടെ പതിക്കുകയായിരുന്നു. ഇതോടെ ഇരുവഴിഞ്ഞിയാറിന്റെ ഗതി മാറി. നദിക്ക് 3 ഇരട്ടിയിലേറെ വലിപ്പവുമായി. ഇരുവശങ്ങളിലെയും വീടുകളും കെട്ടിടങ്ങളും ഉൾപ്പെടെ എല്ലാ നിർമ്മിതികളും തകർത്താണ് 8 കിലോമീറ്റർ വരെ താഴേക്ക് ഇതെല്ലാം വീണത്. 2023 മെയ് 22 കാർട്ടോസാറ്റ് ഉപഗ്രഹമെടുത്ത ചിത്രങ്ങളും ദുരന്തമുണ്ടായ ശേഷം ജൂലൈ 31 റീസാറ്റ് 2B ഉപഗ്രഹമെടുത്ത ചിത്രങ്ങളും വിശകലനം ചെയ്താണ് ഈ കണ്ടെത്തൽ. 40 വർഷം മുൻപ് ഉരുൾപൊട്ടലുണ്ടായത് ഘടനാ മാറ്റങ്ങൾ മൂലമാണ്. ഇത്തവണയും അതിനിടയാക്കിയത് ഭൂമിയിലെ ഘടനയിലുണ്ടായ മാറ്റങ്ങളാണ്. ഒരേ സ്ഥലത്ത് ഉരുൾപൊട്ടൽ ആവർത്തിക്കുന്നത് ഈ സൂചനയാണ് നൽകുന്നത്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായ ഇടങ്ങളിൽ അത് ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ കൂടുതൽ ജാഗ്രത കരുതൽ സംവിധാനങ്ങളും ഉണ്ടാകണമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ചാലിയാറും കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. രക്ഷാദൌത്യത്തിന് റഡാർ ഉൾപ്പെടെയുള്ള ആധുനിക ഉപകരണങ്ങളും എത്തിച്ചിട്ടുണ്ട്. അതേസമയം ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 344 ആയി. ദുരന്തത്തിൽ ഇതുവരെയായി 30 കുട്ടികൾ മരിച്ചെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. 146 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത 74 മൃതദേഹങ്ങൾ ഇന്ന് പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. 218 പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. 82 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 91 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9,328 പേർ കഴിയുന്നുണ്ട്. ബെയ്ലി പാലത്തിലൂടെ ദുരന്ത ഭൂമിയിൽ കഴിഞ്ഞ ദിവസം സൈന്യത്തിന്റെ നേതൃത്വത്തിലെത്തിയ രക്ഷാപ്രവർത്തകർ 40 സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തിയത്. 640 പേരാണ് തിരച്ചിലിൽ പങ്കെടുക്കുന്നത്. ദുരന്തഭൂമി 6 മേഖലകളായി തിരിച്ചായിരുന്നു തിരച്ചിൽ. പട്ടാളം, NDRF, DSG, കോസ്റ്റ് ഗാർഡ്, നേവി, MEG ഉൾപ്പെടെയുള്ള സംയുക്ത സേനയാണ് തിരച്ചിൽ നടത്തിയത്. ഓരോ ടീമിലും പ്രദേശവാസിയും വനംവകുപ്പ് ജീവനക്കാരനും ഉണ്ടായിരുന്നു. കേരള പോലീസിന്റെ K9 സ്ക്വാഡിൽപ്പെട്ട 3 നായ്ക്കളും കരസേനയുടെ K9 സ്ക്വാഡിൽപ്പെട്ട 3 നായ്ക്കളും ദൌത്യത്തിലുണ്ട്. സൈന്യത്തിന്റെ പരിശീലനം നേടിയ നായ്ക്കളും തിരച്ചിലിനൊപ്പം കൂടി. ഇന്ത്യൻ സേനയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്, ടെറിട്ടോറിയൽ ആർമി, ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ്, നേവി, കോസ്റ്റ് ഗാർഡ്, മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്നിവരാണ് സംഘത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.